ഹോം സ്റ്റോറി എന്ന ഞങ്ങളുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഇവിടെ ഉണ്ടാക്കുന്നത് ഒരു താറാവ് കറിയാണ്. ഇത് നാടൻ താറാവാണ്. ഇത് ഒരു കിലോ ഇറച്ചിയുണ്ട്. ഇതിലേക്ക് ആദ്യം തന്നെ നമുക്ക് കുറച്ച് മസാലകൾ ചേർത്ത് കുഴച്ച് വെക്കാം. അതിനുവേണ്ടി കുറച്ച് മുളക് പൊടിയാണ് ഇടുന്നത്, ബാക്കി കുരുമുളക് പൊടിയാണ് ചേർക്കുന്നത്. പിന്നെ മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി കുറച്ചധികം ചേർക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് കുറച്ച് ഉപ്പ്. കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് നന്നായി കൈകൊണ്ട് മിക്സാക്കി ഒരു 10 മിനിറ്റ് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇപ്പം മസാലയെല്ലാം ചേർത്ത് നന്നായി മിക്സാക്കിയിട്ടുണ്ട്. അതിന് വേണ്ടി ഒരു പഴുത്ത തക്കാളി, നല്ലവണ്ണം പഴുത്ത തക്കാളിയാണ്. ഇത് 250 ഗ്രാം ചെറിയുള്ളി, ഒരു സവാള, കുറച്ച് വെളുത്തുള്ളി, കുറച്ച് ഇഞ്ചി, ഇതെല്ലാം കൂടെ നമുക്ക് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഉരുളി വെച്ച് ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചെറിയുള്ളി കുറച്ച് വഴന്ന് വന്ന ശേഷം ബാക്കിയെല്ലാം ചേർക്കാം. ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് കൊടുക്കാം. കുറച്ച് വഴന്ന് വന്നിട്ടുണ്ട്. ഇതിലേക്ക് സവാള ചേർക്കാം. ഇതിലേക്ക് വെളുത്തുള്ളി, ഇഞ്ചി ചേർക്കാം. കുറച്ചൊന്ന് വഴന്ന് വന്നതിന് ശേഷം തക്കാളി ചേർക്കാം. ഇപ്പോൾ ഇത് വഴന്ന് വന്നിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് തക്കാളി ചേർത്ത് കുറച്ചുകൂടെ സമയം ഒന്ന് ഇറക്കിക്കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും ചേർത്തിട്ടുണ്ട്. ഇപ്പോഴിത് നന്നായി ആടി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഇറക്കി വെക്കാം. ഇതിപ്പോൾ നന്നായി വഴന്നിട്ടുണ്ട്. ഇനി ഇത് ഞാൻ കുക്കറിലേക്കാണ് ഇട്ട് കൊടുക്കുന്നത്. കുക്കറിലിട്ടാണ് താറാവ് ഇറച്ചി വേവിച്ചെടുക്കുന്നത്. താറാവിറച്ചിയും കൂടെ ഇതിലേക്ക് ചേർത്ത് നന്നായിട്ട് മിക്സാക്കി കൊടുക്കാം. അതിനുശേഷം കുറച്ച് തിളച്ച വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു ഗ്ലാസ് വെള്ളമൊക്കെ ചേർക്കുന്നുള്ളൂ. എന്നിട്ട് 2 വിസിൽ വരുന്നവരെ ഇത് അടുപ്പത്ത് വെക്കാം. ഇതിലേക്ക് ഇത് തിളച്ച വെള്ളമാണ് 1 ഗ്ലാസ് ചേർത്ത് കൊടുക്കാം. ഇത് നാടൻ താറാവായതുകൊണ്ടാണ് 2 വിസിൽ വരെ വെക്കുന്നത്. അതേ ബ്രോയിലറാണെങ്കിൽ നമുക്ക് 1 വിസിൽ കൊണ്ട് തന്നെ വെന്ത് കിട്ടും. ഇത് അടുപ്പത്തേക്ക് വെച്ച് കൊടുക്കാം. ഇതിലേക്ക് ഇതേപോലെ 2 സ്പൂൺ കുരുമുളക് പൊടി കൂടെ ചേർക്കുന്നുണ്ട്. മുളക് പൊടി കുറച്ചാണ് ചേർത്തത്, കുരുമുളകിൻ്റെ 1 ആണ് ഇതിനുണ്ടാവുക. ഇതൊന്നുകൂടെ നന്നായിട്ട് മിക്സാക്കട്ടെ. ഇനി ഇത് അടുപ്പത്തേക്ക് വെക്കാം. ഇപ്പോഴിത് 2 വിസിൽ വന്ന് കുറച്ച് സമയം വെച്ചതിന് ശേഷം തുറന്നതാണ്. ഇപ്പോൾ നന്നായി വെന്തിട്ടുണ്ട്. ഇത് അധികം മൂപ്പില്ലാത്ത താറാവാണ്, അതുകൊണ്ടാണ് 2 വിസിൽ വന്നു കഴിഞ്ഞപ്പോൾ വെന്തത്. നമ്മൾ വാങ്ങിക്കുന്നത് നാടൻ താറാവാണെങ്കിൽ ശരിക്കും ഒരു ബീഫിൻ്റെ വേവ് തന്നെ ഉണ്ടാവും. അപ്പോൾ 4 വിസിലൊക്കെ വേണ്ടി വരും. പിന്നെ നമ്മൾ വാങ്ങിക്കുന്നത് 2 വിസിലൊക്കെ വന്നതിന് ശേഷം നമ്മൾ തുറന്ന് നോക്കി കഴിഞ്ഞിട്ട് വെന്തിട്ടില്ലെങ്കിൽ വീണ്ടും ഒന്നുകൂടെ വെച്ച് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ചുകൂടെ കുരുമുളക് പൊടിയും ഗരം മസാലപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്.
കുറച്ചാണ് ചേർത്തത്. ഇത് വീട്ടിൽ തന്നെ പൊടിച്ചതായതുകൊണ്ട് നല്ല ചുവ ഉണ്ടാവും, അതാണ് കുറച്ചിട്ടത്. വാങ്ങിക്കുന്നതാകുമ്പോൾ കുറച്ചുകൂടെ വേണ്ടി വരും. ഇനി ഇതിലേക്ക് ഒരു തേങ്ങയുടെ പാല്, നല്ല കുറുകിയ പാലാണ്, ഇത് ഒഴിച്ചു കൊടുക്കാം. ഇനി അടുപ്പത്ത് വെച്ച് ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് ഓഫാക്കാം. ഇതിലേക്ക് കുറച്ചുകൂടെ കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിന് തിള വന്നിട്ടുണ്ട്, കുറച്ചുകൂടെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇത് ഓഫാക്കാം. ഈ സമയത്ത് വേണമെങ്കിൽ നമുക്ക് എരിവ് ഉപ്പൊക്കെ നോക്കി വേണമെങ്കിൽ കുരുമുളക് പൊടിയും ഉപ്പെല്ലാം ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ താറാവ് കറി റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് താറാവ് കിട്ടുകയെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. ടേസ്റ്റ് ഉണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.